പാടശേഖരങ്ങൾ പടിയിറങ്ങുമ്പോഴും നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത ഒരു യുവ കർഷകനുണ്ട് ഇടുക്കി രാജാക്കാട്ടിൽ. കുടിയേറ്റ കാർഷിക കുടുംബത്തിലെ അംഗമായ റോയിയാണ്. സമീപത്തെ മുഴുവൻ കർഷകരും നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങിയിട്ടും ഒരു തവണ പോലും കൃഷി മുടക്കമില്ലാതെ തുടരുന്നത്. ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉണ്ടായിരുന്ന കുടിയേറ്റ ഗ്രാമമാണ് രാജാക്കാട്. അന്ന് പഴമക്കാർ രാജാക്കാടിനിട്ട പേരാണ് വലിയകണ്ടം. എന്നാൽ ആ പേരിന്ന് പഴമയുടെ ഓർമ്മകളിൽ മാത്രമാണുള്ളത്. 110 ഹെക്ടർ പാടശേഖരമുള്ള രാജാക്കാട് പഞ്ചായത്തിൽ ഇപ്പോൾ കൃഷിയിറക്കുന്നത് 10 ഹെക്ടറിൽ താഴെ മാത്രമാണ്. പാടശേഖരങ്ങൾ ഭൂരിഭാഗവും തരിശായി കിടക്കുകയാണ്. മറ്റിടങ്ങളിൽ വിളകൾ ഇടം പിടിച്ചു. തൊഴിലാളി ക്ഷാമവും അമിതമായ ഉൽപാദന ചിലവും വേണ്ട രീതിയിലുള്ള സർക്കാർ സഹായങ്ങളും ഇല്ലാത്തതാണ് കർഷകർ നെൽകൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ കാരണം. എന്നാൽ കടുത്ത പ്രതിസന്ധിയിലും ഇന്നുവരെ റോയി നെൽകൃഷി മുടക്കിയിട്ടില്ല. ആവശ്യത്തിനുള്ള അരി ഉണ്ടാക്കാനുള്ള നെല്ല് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിനകത്ത് വിഷമയമില്ലാത്ത ആഹാരം നമുക്ക് കഴിക്കാം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ്. അതിനുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാൻ കൂടെ നമ്മൾ പച്ചക്കറിയും നെല്ലും എല്ലാം നമ്മുടെ കൃഷി നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരു ജലദോഷമോ അങ്ങനെയുള്ള അസുഖങ്ങൾ പോലും നമുക്ക് ഉണ്ടാകാം. പാടത്തിറങ്ങാൻ ആളില്ലാത്തതിനാൽ റോയിയും ഭാര്യ മേഴ്സിയും മക്കളായ എബിനും നിതിനും ചേർന്നാണ് കൃഷി പരിപാലനം. ഇത്തവണ 100 മേനി വിളവാണ് റോയിക്ക് ലഭിച്ചത്. കൊയ്ത്തെടുക്കുന്ന കച്ചകൾ ടാർപോളിൻ വിരിച്ച് അതിൽ നിരത്തി വാൻ കയറ്റിയാണ് മെതിച്ചെടുക്കുന്നത്. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ സംഘങ്ങൾക്കും JLG ഗ്രൂപ്പുകൾക്കും സഹായങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി കൃഷി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട്. വിനീഷ് ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ മൂന്നാർ.